ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ടൂട്ടി ഫ്രൂട്ടി ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ 250 ഗ്രാമിൻ്റെ ചെറിയൊരു പപ്പായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പാനിലേക്ക് ഇട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഇതിനെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കുക നമുക്കിതിനെ ഫുള്ളായിട്ട് ഇപ്പോൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതൊരു പകുതി ഭാഗം കുക്കാവുന്ന വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്കിതൊരു പകുതി വേവാവുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം അതായത് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെയറൻ്റ് ആവുന്ന വരെ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലെ വെള്ളം എല്ലാം അരിച്ച് കളഞ്ഞിട്ട് പപ്പായ മാത്രം എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ 2 കപ്പ് വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാണ് കണക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അലിയിച്ചെടുക്കണം അതായത് ഈ പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് കിട്ടുന്ന പരുവാവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ അരിച്ച് കളഞ്ഞിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ 20 മിനിറ്റോളം വേവിച്ചെടുക്കുമ്പോൾ നമുക്കിതിനെ ഈ പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് നല്ലതുപോലെ പപ്പായയൊക്കെ കുക്കായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഈ പഞ്ചസാര പാനിയൊക്കെ നമുക്ക് കുറച്ച് നല്ല കട്ടിയായിട്ട് കിട്ടുകയും വേണം അതേപോലെ പപ്പായയൊക്കെ നല്ലതുപോലെ വെന്ത് ഇതേപോലെ ചുരുങ്ങി വരെയും വേണം അപ്പോൾ ആ പഞ്ചസാര പാനിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പപ്പായയൊക്കെ ചുരുങ്ങി ചെറുതായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ പപ്പായ വെന്തതിൻ്റെ ആ പരുവം ഇനി നമുക്കിതിലേക്ക് 2-3 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം വാനില എസൻസിന് പകരം നിങ്ങൾക്ക് മാംഗോ എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ 3 ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ ഫുഡ് കളർ വീതം ചേർത്ത് കൊടുക്കാം ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ സ്റ്റൈലിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളർ അധികം ചേർക്കുന്നത് നല്ലതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ നീരെടുത്തിട്ട് അത് ചേർത്താലും മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ഫുഡ് കളർ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് എന്നാലും അത് ചേർത്താലും മതി പിന്നെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കളർ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഈ വെള്ള കളറിൽ കൊടുത്താലും നല്ലത് തന്നെയാണ് അവർക്ക് സ്വീറ്റായിട്ട് ഏതെങ്കിലും കുക്കീസിലൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാനിവിടെ 3 കളറും ചേർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു 12 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കണം ഈ കളറും അതേപോലെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടാനാണ് അപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കളറൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടല്ലോ പഞ്ചസാര പാനിയുടെ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കണം ഈ ടവലിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒപ്പിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പപ്പായക്കുള്ളിലുള്ള ഈർപ്പമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ 3 കളറും നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇനി ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ഗ്ലാസിൻ്റെ ജാറിലിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലം കേടുകൂടാണ്ടിരിക്കും നമുക്ക് ഈ വീട്ടിൽ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിലിട്ടുണ്ടാക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതേപോലെ നല്ലൊരു ഭംഗിയും കിട്ടും നമ്മൾക്ക് ഈ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇതും കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് പപ്പായ എപ്പോഴും കിട്ടുന്നതാണല്ലോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു